നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ മൊഡ്യൂൾ ചെക്ക് ചെയ്യുകയാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് മൾട്ടിമീറ്റർ ഓം റേഞ്ചിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ ഡയോഡ് വെച്ചിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അതിന്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗമാണ് ഇത്. അതുപോലെ പോസിറ്റീവ് ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗമാണ് ഇത്. ഇത് ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള എ സി കൊടുക്കുന്ന ഭാഗമാണ് ഒരു പോയിന്റ്. അടുത്തത് എ സി കൊടുക്കുന്ന പോയിന്റ് ഇതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൊഡ്യൂളിൽ റെക്ടിഫയർ മൊഡ്യൂളിന് നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗം ഇതാണ്. നെഗറ്റീവ് മൊഡ്യൂളിൽ എഴുതിയിട്ട് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അതുപോലെ പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗം ഇതാണ്. അതുപോലെ എ സി കൊടുക്കുന്ന രണ്ട് പോയിന്റുകളാണ് ഈ നടുവിലുള്ളത്. ഇവിടെ എ സിയുടെ പോയിന്റാണ്, ഇത് രണ്ടും ആ പോയിന്റുകളാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മൾട്ടിമീറ്ററിന്റെ ബ്ലാക്ക് പ്രോബ് ഇവിടെ ഈ ഇത് ആദ്യം ചെക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുക, എവിടെ വെക്കുക ബ്ലാക്ക് പ്രോബ്. അതിനുശേഷം റെഡ് പ്രോബ് എ സി കൊടുക്കുന്ന ഒരു പോയിന്റിൽ വെക്കുമ്പോൾ മീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കും, മീറ്ററിൽ ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത പോയിന്റിൽ വെക്കുക എ സി കൊടുക്കുന്ന ഭാഗത്ത്, അപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കും. ഇനി റെഡ് പ്രോബ് നമ്മൾ പോസിറ്റീവിൽ വെക്കുക, അപ്പോൾ കണ്ടിന്യൂറ്റി കാണിക്കും. ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതും ചെക്ക് ചെയ്യുകയാണ്. ഇതിന്റെ നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടുന്ന ഭാഗത്ത് ബ്ലാക്ക് പ്രോബ് വെച്ചു, ബ്ലാക്ക് പ്രോബ് വെക്കുക. അതിനുശേഷം എ സി കൊടുക്കുന്ന ഒരു പോയിന്റിൽ വെക്കുക, മീറ്റർ കണ്ടിന്യൂറ്റി കാണിക്കുന്നു. അതിനുശേഷം എ സി കൊടുക്കുന്ന അടുത്ത പോയിന്റിൽ വെച്ചു, കണ്ടിന്യൂറ്റി കാണിക്കുന്നു. പിന്നെ പോസിറ്റീവ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് റെഡ് പ്രോബ് വെക്കുന്നു, കണ്ടിന്യൂറ്റി കാണിച്ചു. ഓക്കെ. ഇനി ഇത് നമ്മൾ ഇതിപ്പോ ഫോർവേഡ് ബയാസിൽ ചെക്ക് ചെയ്തു, ഓക്കെയാണ്. ഇനി റിവേഴ്സ് ബയാസിൽ ചെക്ക് ചെയ്ത് നോക്കണത് ഷോർട്ട് ആണെന്നറിയാൻ. അപ്പൊ ആദ്യം നമ്മൾ ബ്ലാക്ക് പ്രോബ് വെച്ച സ്ഥലത്ത് റെഡ് പ്രോബും, റെഡ് പ്രോബ് വെച്ച ഭാഗത്ത് ബ്ലാക്ക് പ്രോബുമാണ് വെക്കുന്നത്. ഇവിടെ റെഡ് പ്രോബ് വെച്ചു, ഇവിടെ ആദ്യം നമ്മൾ ബ്ലാക്ക് ആയിരുന്നു വെച്ചത്. അതിനുശേഷം എ സി കൊടുക്കുന്ന ഒരു പോയിന്റിൽ വെക്കുക, മീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അതിനുശേഷം ഈ പോയിന്റിൽ വെച്ചു, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. പിന്നെ പോസിറ്റീവ് എടുക്കുന്ന ഭാഗത്ത് വെക്കുക, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഓക്കെ, ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ബ്ലാക്ക് പ്രോബ് വെച്ച ഭാഗമാണ് ഇവിടെ. അവിടെ റെഡ് വെച്ചു, എ സി കൊടുക്കുന്ന പോയിന്റിൽ വെച്ചു, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അടുത്ത പോയിന്റിൽ വെച്ചു, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. പോസിറ്റീവ് ഔട്ട്പുട്ട് എടുക്കുന്ന ഭാഗത്ത് വെച്ചു, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് തമ്മിൽ ഷോർട്ട് കാണിക്കാൻ പാടില്ല. ഇത് മറ്റു രീതിയിൽ കണ്ടിന്യൂറ്റി ഷോർട്ട് കാണിക്കാനേ റെക്ടിഫയർ കംപ്ലയിന്റ് ആയിരിക്കും.